വചന സുഭാഷിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലേഹന്മാരെ നമ്മൾ അനുസ്മരിക്കും. സഭയുടെ വിശ്വാസത്തിന് നെടുത്തൂണുകളാണ് വിശുദ്ധ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ മകുളുദാഹരണങ്ങൾ. ഒന്നാമതായി വിശുദ്ധ പത്രോസ്, ശ്ലീഹന്മാരിൽ പ്രമുഖൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ പത്രോസ് പച്ച മനുഷ്യന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വം. അന്ധമായ വിശ്വാസവും സംശയങ്ങളും എഴുത്തുചാട്ടങ്ങളും അവന്റെ ജീവിതത്തിന്റെ ഭാഗം. ഒന്നാമതായി നാം കാണുന്നുണ്ട് അവന്റെ അന്ധമായ വിശ്വാസം. ഈ വചനം കഠിനമാണ് എന്ന് ജനം പറഞ്ഞപ്പോൾ, നിങ്ങളും എന്നിൽ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഈശോയോട് പറയുന്നു, ഞങ്ങൾ എവിടെയാണ്? നിത്യജീവന്റെ വചസ്സുകൾ ഈശോയിൽ വിശ്വാസം സമ്പൂർണമായി കണ്ടു. എന്നാൽ ഇതേ പത്രോസ് ഞാൻ അവനെ അറിയില്ല എന്ന് ഒരു പേർപ്പെട്ടിന്റെ മുൻപിൽ തന്റെ ഗുരുവിനെ വിസ്മരിക്കുന്ന വീണ്ടും ഈശോയുടെ ഒരു നോട്ടം അവനിൽ മാനസാന്തരം വരുത്തുന്നത്. ഈശോ അവനെ നോക്കി തന്റെ വാക്കുകളെ കുറിച്ച് അവൻ അനുതപിച്ചു എന്ന് വചനത്തിൽ. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ പത്രോസിനെ വിശ്വാസമേറ്റ് പറയിച്ചുകൊണ്ട് സഭയുടെ നെടുംതൂണാക്കി പാതയാകും. ഈ പാതമേൽ എന്റെ സഭയെ ഞാൻ പണിയുമെന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ് അവന്റെ വിശ്വാസത്തെ. നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം അവിടുന്ന് വ്യക്തമാക്കുന്നു. നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായി വിശുദ്ധനായാണ് എന്ന് വലിയ സത്യം പ്രഘോഷിക്കുന്ന പത്രോസിന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് സാത്താൻ നീ എന്റെ പിന്നിൽ പോകൂ എന്ന് പറയുന്ന ഈശോയെ നമുക്ക് ഇങ്ങനെ മാനുഷികതയുടെ വൈവിധ്യങ്ങളാർന്ന മുഖങ്ങളുടെ ഒരു ഉത്തമ രൂപമാണ്. മാനുഷികതയിൽ നിറഞ്ഞ് ദൈവികതയിൽ ആഴം. അതുകൊണ്ട് ഉറവുകൾ ഉണ്ടാകാം, പക്ഷേ തീരുമാനങ്ങൾ അത്യന്തികമായി ദൈവോന്മുഖവും ദൈവിക പരിപാലനയും ഈ ആശ്രയത്വത്തിന്റെ രൂപമാണ് സഭയെന്ന ചിത്രമാണ് പത്രോസ് എന്ന ഈ ഒപ്പത്തിന്റെ കർത്തവ്യം. രണ്ടാമതായി വിശുദ്ധ പൗലോസ് ധിക്കാരത്തിന്റെയും അധികാരത്തിന്റെയും യുക്തിയുടെയും ബുദ്ധിയുടെയും ആൾരൂപമാണ്. അധികാരമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയോടുകൂടി എല്ലാവരെയും നശിപ്പിച്ചില്ലായ്മ ചെയ്യുവാനുള്ള അധികാര പത്രം വാങ്ങുവാൻ വേണ്ടി ദമാസ്കസിലേക്ക് പോയ ആ പൗലോസിനെയാണ് തമ്പുരാൻ തട്ടിവീഴ്ത്തിക്കൊണ്ട് നീ പീഡിപ്പിക്കുന്ന മിശിഹായാകുന്നു ഞാനെന്ന സത്വാർത്ത. ഈശോയെ കേട്ടവൻ, അവനെ കണ്ടവഞ്ഞ് വശങ്ങൾ ഏകാന്തതയിൽ ഇരുന്ന് ധ്യാനിച്ച് പഠിച്ച് യുക്തി കൊണ്ട് വിശ്വാസത്തെ എങ്ങനെ സാധൂകരിക്കാമെന്ന തന്റെ ഭൗതികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് ഉടുംഭാവം ചെറിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പൗലോസ്. യുക്തിസഹജമായ രീതിയിൽ വിശ്വാസത്തെ സഭയുടെയും യുക്തിവാദികളുടെയും പ്രതിരോധികളുടെയും മുൻപാകെ അവതരിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്ന യുക്തിസഹജമായ വാക്കുകളുടെ ഒരു കലവറയാണ് പൗലോസ്. പ്രകാരം ഈടുറ്റ ലേഖനത്തിലൂടെ വിശ്വാസത്തിന് നിലനിന്നു പോകുവാനുള്ള യുക്തിസഹജമായി പാതമെട്ടി തുറന്ന പൗലോസിന്റെ ജീവിത മാതൃകയും സഭയിലെ ഏതൊരു വിശ്വാസിക്കും ഉത്തമ മാതൃകയും പ്രചോദനവും. വിശ്വാസത്തിന്റെ ഊടും ഭാവവും തീരെ രണ്ട് ശിഷ്യന്മാരാണ്, രണ്ട് ശ്ലീഹന്മാരാണ് വിശുദ്ധ. ഇവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ നമ്മുടെ വിശ്വാസം.
അവയിൽ അടിയുറച്ചുകൊണ്ട് അവരുടെ മാവ് പിടിച്ചുകൊണ്ട് നമുക്ക് യുക്തിസഹജമായും വിശ്വാസപരമായും ദൈവത്തോട് സഭയോട് ചേർന്ന് നിൽക്കുവാൻ കറക്റ്റായി അപേക്ഷിക്കാം. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.